സീസൺ 2 മലയാളത്തിലെ ചിരിയുടെ ദ ലാൻഡ് മാർക്ക് പുത്തൻ കാഴ്ചകളുമായി ഇന്നത്തെ അധ്യായം നമ്മളിവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തിയിട്ടുള്ളത് തെന്നിന്ത്യൻ ചലച്ചിത്ര രംഗത്തെ സജീവ നായിക സാന്നിധ്യമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം കനിഹ. മലയാളം, തമിഴ്, കന്നഡ, തെലുഗു എല്ലാ ഭാഷകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു നായികയാണ്. ഈ ഭാഷയിൽ എന്തെങ്കിലും വൈവിധ്യം, വ്യത്യാസം എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? ആക്ടിങ്ങിന് വെച്ച അക്കോർഡിംഗ് ടു മീ ഭാഷയൊന്നുമില്ല, എക്സ്പ്രഷൻസ് ആർ ദ സെയിം. ബട്ട് മലയാളത്തിൽ അഭിനയിക്കാൻ തുടങ്ങി 7 കൊല്ലമായിട്ടുണ്ട്. ഇനിയും പഠിക്കുന്നുണ്ട് മലയാളത്തിൽ സംസാരിക്കാം. കമ്പാരിറ്റീവ്ലി മലയാളം അല്പം ടഫാണ്. ഇല്ല സർ, ഐ തിങ്ക് തമിഴ് ആൻഡ് മലയാളം ആർ സിമിലർ, സോ എനിക്ക് മലയാളത്തിൽ കുറിച്ച് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷേ കന്നഡമാണ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയി തോന്നിയ ഒരു ലാംഗ്വേജ്. പിന്നെ പുതിയ വിശേഷങ്ങൾ എന്താണ് ഇപ്പോൾ നെക്സ്റ്റ്? ഇനി സർ, ഐ തിങ്ക് നെക്സ്റ്റ് രഞ്ജിത്ത് സാറിന്റെ മൂവി ചെയ്യാൻ പോകുന്നു തോന്നുന്നു. യുകെയിലാണ്? അതെയാണ് സർ. അത് മണിയമ്പള രാജുവിന്റെ മകനാണ് അതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എത്ര പടങ്ങളുണ്ടെങ്കിലും പഴശ്ശിരാജ കനിഹയുടെ കരിയറിലെ ഒരു 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 എപ്പോഴും കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അല്ലേ? തീർച്ചയായും. കുന്നത്തെ കൊന്നയ്ക്കും അല്ലേ കൊന്നോവരൊന്ന് കവി എഴുതിയത് ഈ സൗന്ദര്യം ഉദ്ദേശിച്ചിട്ടായിരിക്കും. താങ്ക് യു, താങ്ക് യു. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കരയിലെ പച്ചൂർ തലച്ചിറ പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. കോമഡി സ്റ്റാർസിലെ ചിരിയുടെ ദ പവർ ഹൗസ് ആണ് ഇനി വേദിയിലെത്താൻ പോകുന്നത്. നെക്സ്റ്റ് ഡേ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. ചങ്കുകൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. അങ്ങനെ കല്യാണമൊക്കെ ഗംഭീരമായി. മക്കളെ, ഇതേ എന്റെ മോനായതുകൊണ്ട് പറയുന്നതല്ല, ഇവനെ ഇവൻ വെറുമൊരു പൊട്ടനെ. അമ്മ, എടാ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ലേ? അവള് പറഞ്ഞാടാ കറക്റ്റ്. എടാ നാളെ നാട്ടുകാർ പറഞ്ഞ് ഇവിടെ അറിയുന്നതിനേക്കാൾ മൃത്യുള്ള വീട്ടുകാർ പറഞ്ഞ് ഇപ്പൊ തന്നെ അവൾ അറിയും. നമ്മുടെ വീടിന്റെ താക്കോല മുറുക പിടിച്ചോ. എന്താ ദൈവമേ, ചുഴലിയുള്ള വെല്ലുന്ന കൊണ്ട് അവിടെ എന്റെ ചെറുകര കെട്ടിച്ചത്? മൂന്നാല് ദിവസമല്ലേ എന്റെ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ പട്ടിയെ പോലെ നടന്ന് ജോലി ചെയ്യുന്നു. അളിയ, ഇനി കുറച്ചു നേരം പോയി റെസ്റ്റ് ചെയ്യും. ആ നടക്കാത്ത വയസ്സ് അളിയ, എന്റെ ഏക ഒരു അളിയനല്ലേ അളിയ. അളിയന്റെ കല്യാണത്തിന് ഞാൻ ജോലിക്കാരനാണ് അളിയ. ജോലി ചെയ്യുന്ന പിന്നെ ഞാൻ എന്തിനാ അളിയെന്ന് പറഞ്ഞു നടക്കുന്നത്? എന്റെ അളിയ കുറച്ചു നേരം പോയി റെസ്റ്റ് ചെയ്യാൻ. നടക്കാത്ത വയസ്സ് അളിയ, എന്തൊരു അളിയനാണ്. നിങ്ങളെ ഇവന് മറ്റേ പാലും പഴം എടുത്തു കൊടുക്കും. നിങ്ങള് ഇങ്ങോട്ട് കേറ്, എങ്ങോട്ട് ഇങ്ങോട്ട് കേറ്. അടുക്കളവി പാലും പഴം എടുത്തു കൊടുക്കാന്ന്. എടാ നിന്നെ പണ്ട് വല്ല എടുത്തോണ്ട് വരുന്ന എന്നെടാ ഞാൻ. ഇപ്പൊ നീ എന്നെ എടുക്കാൻ വന്നിരിക്കുന്നത്? തള്ളയുടെ തനിക്കുണം പുറത്തുനിന്ന്. അതാരാ? അത് എന്റെ അപ്പച്ചിയുടെ മോനാ, ഒരേ ഒരു അളിയനാ. എല്ലാ ജോലി ഇങ്ങനെ ഓടി നടന്ന് ചെയ്യും. പ്രത്യേക ക്യാരക്ടറാറിയോ? എന്റെ മോളെ കെട്ടണം കൊണ്ട് എന്റെ അടുത്ത് വന്നു. വന്നപ്പോ ഞാൻ പറയും നല്ല ജോലിക്കാരനാണ് കെട്ടിച്ചേരുന്നത്, എന്നെ കാണിക്കാൻ വേണ്ടി ജോലി ചെയ്യുക. പുള്ളി പിന്നെ എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യമില്ലല്ലോ. വേണമെന്നില്ല. വേണം
ഇത് അമ്മയുടെ മൂത്ത ആങ്ങളെയാണ്, മൂത്ത മാമൻ, ഭയങ്കര നാടകക്കാരന വിജയൻ മാമൻ. വെറും വിജയൻ അല്ല, ഒട്ടാരക്കര വിജയൻ. നാട്ടുകാരെ ഊപ്പ വിജയൻ ഒന്നും പറയണ്ട പോളെ. 94 കാലഘട്ടത്തിൽ മാമൻ തട്ടേന്ന് നിർത്താതെ ഒരു നാടകം കളിച്ചു. എന്നിട്ട് നാട്ടുകാര് നാടകം കഴിഞ്ഞപ്പോ നിർത്താതെ കാണിച്ചു. ഇത് മാത്രല്ല ഒരു മാമ, എനിക്കൊരു കുഞ്ഞുമാമ ഉണ്ട്, അപ്പിച്ചട്ടമ്പി. അപ്പച്ചട്ടിയോ? അപ്പച്ചട്ടിയല്ല, അപ്പിച്ചട്ടമ്പി മാമ. ഭയങ്കര ഗുണ്ടയാ, എല്ലാവർക്കും ഇവിടെ ഭയങ്കര പേടിയാ. ചുമ്മാതമോളെ, ചുമ്മാതമോളെ, എനിക്ക് അവനെയൊന്നും പേടിയൊന്നുമില്ല. ഫോൺ അമ്മയുടെ ഫോൺ. എനിക്ക് സുഖമാണ് അമ്മേ, ചേട്ടനടുത്ത് വെക്കണ്ട്. ഒരു മാമൻ ഉണ്ട് അമ്മ, നാടകര മാമൻ. സീരിയൽ അഭിനയിച്ച മാമനമ്മ. എല്ലാരും പോയോ? വിരുന്നാരൊക്കെ പോയോ അമ്മേ? അമ്മ ലില്ലിക്ക് ചോറ് കൊടുക്കണേ. പിന്നെ അശോകൻ ചേട്ടനോട് എന്റെ അന്വേഷണം പറയണം. പിന്നെ അച്ഛനെ ചൂടോളം ഉണ്ടാക്കി കൊടുക്കണേ അമ്മേ. ഞാനില്ലാത്ത കുറവുണ്ടാവരുത്. അച്ഛന് റൂമിൽ കയറുമ്പോഴേ എന്റെ ചെറുതാറൊക്കെ എടുത്ത് വെക്കണം. അമ്മ ആർക്കും കൊടുക്കരുത്. എനിക്ക് അമ്മയെ കാണണം അമ്മ. ഇപ്പോ അമ്മയെ കണ്ടു എനിക്ക്. എനിക്ക് പിന്നെ ജോലി ഉണ്ട്. അമ്മ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം. അമ്മേ ഇഷ്ടം പറ അമ്മ, എപ്പോ നോക്കിയാലും ഇതിന്റെ പേരും പറഞ്ഞോണ്ട് നിൽക്കും. അപ്പിച്ചട്ടമ്മ മാമൻ വരുന്നുണ്ട്. അവൻ വരുമ്പോ ഒരു കാര്യം പറയണം, അതും കാണിച്ച് എന്റെ അടുത്ത് ഷോ കാണിക്കരുത്. ഷോ കാണിച്ച് കഴിഞ്ഞപ്പോൾ ശവം വീഴും. ആ ശവം മാമന്റെ ശവം ആയിരിക്കും വീഴാൻ പോകുന്നത്. മാറിയില്ല അങ്ങോട്ട്. ഇവര് തമ്മിൽ ഭയങ്കര ഉടക്കാണ്. മാമൻ കല്യാണത്തിനില്ലായിരുന്നു, പോയി അനുഗ്രഹം മേടിക്ക്. കല്യാണം കല്യാണം കുഴപ്പമില്ലാതെ പോയി മാമ. ഇല്ല മാമ എന്താ താമസിച്ചത്? വേറെ കൊണ്ടല്ല, ചെറിയൊരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു വെട്ട്. അപ്പുറത്തെ വീട്ടിൽ കല്യാണത്തിന് 10 കിലോ ചിക്കൻ വെട്ടിട്ട് നിന്നിട്ടാ വെട്ടെന്ന്. ഞാൻ കോംപ്ലൈൻ പോയി. നായി പഴം ചിക്കുന് കൊടുക്കാം. ചിക്കു അതാര് വീട്ടിൽ തത്തമ്മ. ഇച്ചിനെ വിളിച്ചോണ്ട് പോവാമ്മ, അതാണ് നല്ലത്. പാമോളെ വന്ന് റെസ്റ്റ് എടുക്കൂടാ. എവിടെ കയറി പോന്നു അങ്ങോട്ട്? എന്ത് നാണല്ലേടാ നിനക്ക്? എന്താ കല്യാണമാണ് കഴിഞ്ഞത്? നീ ഇവിടെ വിളി മാമ. ഓ അതെ, ഓ ഇന്നേ എന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. ആഗ്രഹമുണ്ട് നിന്റെ പേരിട്ടത് ഞാനാ. അതേപോലെ നിന്റെ കുഞ്ഞിനും എനിക്ക് എന്നെ പേരിടണം. എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയാ കറക്റ്റ് അത് നടക്കുകയും ചെയ്യും. ഇതിനായിരുന്നോ എന്നാ ഇത് ആദ്യം പറയണ്ടേ? രണ്ട് മാമന്മാരും മാമ രണ്ടു പേർക്കും ഉള്ള സാധനം അപ്പുറത്ത് എടുത്ത് വെച്ചോ. അടിയുണ്ടാക്കരുത്, അടിയുണ്ടാക്കരുത്. ആശ്വാസം, രണ്ടുപേരും കയറി. ഇനി അടി കുഴപ്പമില്ല. ഋതുമതിയായ് തെളിമാനം, സുമവതിയായ് നദിയോരം, ഹൃദയമൈ നിന്നാണം, കണിമലരായ് നിൻ രൂപം. ഋതുമതിയായ് തെളിമാനം, സുമവതിയായ് എന്തെങ്കിലും ആദ്യമായിട്ട് ഒന്ന് പറയണല്ലോ. എന്തോ പറയുന്നു. വിളിച്ചോ പറയാടിക്കുന്ന അത്യാവശ്യമാണ്. ഇരിക്ക്, നല്ല ഉറപ്പുണ്ട്. ഞാൻ ഇരുന്ന് നോക്കിയാ. കല്യാണം ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇല്ല, പിന്നെ ഞാൻ കുറെ പെണ്ണ് കണ്ടേ. പെണ്ണൊക്കെ കണ്ട് നടന്നപ്പോൾ അമ്മ പറഞ്ഞ് കെട്ടണം. ഞാൻ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ചിലതൊക്കെ ഉണ്ട് വവ്വാലി ചപ്പിയത് അണ്ണാൻ കുറിഞ്ഞ പോലെ ഇരിക്കണം മോകം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് സുമയെ കെട്ടി നല്ലൊരു പെണ്ണ് വേണം. എനിക്കൊരു ഉമ്മ ഇരിക്കോ? സോറി മംഗള. പിന്നെ തമാശ ഇഷ്ടമാണ്? ഞാൻ നല്ലപോലെ തമാശ പറയും. പതുക്കെ ചിരിക്കാവും ആൾക്കാർ മൊത്തം കേറും. കേട്ടാ പറയട്ടെ, ഒരാള് കാട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അയാടെ കയ്യിലൊരു വെള്ള ബക്കറ്റിൽ ഒരു വെള്ള പെയിന്റും ഉണ്ട്. അയാൾക്ക് പക്ഷെ പെട്ടെന്ന് എറണാകുളം എത്തണം. എങ്ങനെ എത്തും? അവിടുന്ന് ഒരു ഇല പറിച്ച് ഈ വെള്ള പെയിന്റ് എടുത്താ ഇല അടിച്ച് അപ്പൊ വയറ്റില. ചിരിക്കാത്ത എന്ത്? തമാശ ഇഷ്ടപ്പെട്ടല്ലേ. പിന്നെ കുടുംബജീവിതത്തിൽ ഈ ഫസ്റ്റ് നൈറ്റിൽ ഇന്ന് എന്താ കുട്ടിക്ക് എങ്ങനെ ഇരിക്കുന്നു? ഫസ്റ്റ് നൈറ്റ് നമുക്കേ നേരെ വിളിക്കണവരെ സംസാരിച്ചോണ്ടിരിക്കാം. എന്നാ എനിക്കൊരു ഫോൺ മേടിച്ചാ പോരായിരുന്നു. നിന്നെ കെട്ടിയെടുത്ത് സംസാരിക്കാം. ഞാൻ എന്നെ കുറിച്ച് പറയാം. നമ്മുടെ കുടുംബജീവിതത്തിൽ സംശയങ്ങൾ പാടില്ല. എന്നെ കുട്ടി സംശയിക്കലും ഞാൻ കുട്ടിയെ ഒരിക്കലും സംശയിക്കരുത്. ഈ കുടുംബജീവിതം തകർക്കുന്നത് സംശയമാണ്. ഇടയ്ക്ക് നേരത്തെ അമ്മയെ ഫോൺ വിളിച്ചപ്പോ ഒരു അശോകൻ ചേട്ടൻ്റെ ആരും പറഞ്ഞു. അതാര്? സംശയം കൊണ്ട് ചോദിക്കുന്നതല്ല ചേട്ടാ, നമുക്ക് ഇങ്ങനെ പറഞ്ഞു തീർക്കണമല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നത്. പിന്നെ നമ്മള് സദ്യ വിളമ്പിയപ്പോഴേ എനിക്കൊരു പപ്പടവും സുമയ്ക്ക് രണ്ടും പപ്പടം തന്നു. നാ മാങ്ങാ മോറിനേത്? അപ്പച്ചിടെ പോയി. സംശയം കൊണ്ട് ചോദിക്കുന്നത് ചേട്ടാ, കല്യാണം കഴിച്ചാണ്? കല്യാണം കഴിച്ചില്ല, അനുഭവിക്കും. അത് കഴിഞ്ഞിട്ട് ടാറ്റ തന്നില്ലേ? നമ്മളിപ്പോ നേരം കാറി കയറിയപ്പോ ടാറ്റ തന്നിട്ട് പിന്നെ കാണാം നോട്ട പോയിന്റ് പിന്നെ കാണാം എന്നൊരു താടി വെച്ചൊരു അതെ എട്ടാം ക്ലാസ്സിൽ എന്നോട് പഠിച്ചതാ. പത്തി പഠിച്ച ഒരു പട്ടിയെ പോലെ എനിക്ക് ഓർമ്മയില്ല. എട്ടി പഠിച്ച ഞാൻ എട്ട് വരെ പോയുള്ളു കേട്ടോ. എനിക്ക് വേറെ സംശയമൊന്നുമില്ല. പിന്നെ ചേട്ടൻ ആരെയും പ്രേമിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാവുമ്പോ പണ്ട് പ്രേമിക്കണ ഒരുപാട് എണ്ണം കാണും. ഞാൻ ആ കുടുംബത്തിൽ വളർന്നാണ് സുന, അങ്ങനെയുള്ള ഇതിന് ഞാൻ പോകണം. പഴം വേണോ? വേണ്ട. ഒന്നും കഴി ചുമ പതി ഇന്നു ഞാനും പതി ഞാൻ തിന്നെ. ഫസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ആയപ്പോ ഇതൊക്കെ ആരാ കണ്ടുപിടിച്ച? ആദ്യ രാത്രിക്ക് ഇതൊക്കെ വേണം എടുത്തു മാറ്റി. ഭാഗ്യമുണ്ട് ഇന്ന് മഴ പെയ്യും. മാത്രം കരയോ? മാമമാര് വിഷയം ഞാൻ പോയിട്ട് വരാം. നീ എന്റെ അയ്യോ വിടു മാമ. ഇപ്പൊ എന്താ വിഷയം? എന്റെ ചിക്കുന്റെ പഴം വെറുത്ത് കുത്തിയിരിക്കുന്നെ അങ്ങനത്തെ അപ്പൊ ഒറ്റക്കല്ലേ? ആയുധം ഇല്ലാതെ ആരും ഇതുവരെ യുദ്ധം ചെയ്ത് വിജയിച്ചിട്ടില്ല. അയ്യോ ഏതോ കൂട്ടാരെ കയറി വരണം വീട്ടിൽ. അല്ല ഞാൻ എന്റെ ഏറ്റവും അടുത്ത കൂട്ടാണ്. രാത്രി രണ്ടു മണിക്കൊക്കെ 12 മണിക്കാ കേറി വന്നാ കല്യാണം. മര്യാദ നാണോ പറയുന്ന കേക്ക്? 1.5 ലക്ഷം രൂപ മാസ ശമ്പളം മേടിക്കുന്നവന് 10,350 പേര് ഇവന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുത്തനാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തിരക്കും കാര്യങ്ങളൊക്കെ അറിയാലോ. തീരെ സമയത്തോളം എല്ലാരും പോയല്ലേ? എല്ലാരും പോയി. നീ ഒരു കാര്യം കഴിക്കേ. ഇല്ല കഴിക്കാൻ സമയം കഴിക്കാം. നീ വല്ല ഇരിക്കേ ഇരിക്കാ. എന്റെ മുമ്പേക്കാ ചില സാമാന്യ മര്യാദ. എവിടെ നിന്റെ ശ്രീമതി?
ഇതാണ് എന്റെ പത്നി. എങ്ങനെയുണ്ട് ഉഗ്രൻ ജനക്? പിന്നെ ഞാൻ എന്റെ സുഹൃത്താണ്, അപ്പൊ ഇങ്ങോട്ട് താ ചുമന്നോണ്ടിരിക്കാ. എനിക്ക് അറിയാം, തീരെ നിക്കാൻ സമയമില്ല കേട്ടോ. ഞാൻ അല്പം ധൃതി കാണിച്ചാൽ വേറെ തെറ്റിദ്ധരിക്കല്ലേ, കാരണം നാളെ 8 മണിക്ക് ബോംബെയിൽ എത്തണം. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വയ്യാത്ത ദുബായിൽ ബോംബെ, അത് കഴിഞ്ഞ് ദുബായ്, അത് കഴിഞ്ഞ് ചക്ക ഫ്ലാവാക്കിയ അവിടൊക്കെ പോവാം. വേണ്ട, സമയമല്ല, ഞങ്ങളെ സന്തോഷം അടിച്ചു. കുറഞ്ഞ ബ്രാൻഡ് ആണെങ്കിലും സാറിന് കഴി. ടിഷ്യൂ പേപ്പർ ഉണ്ടോ? ടിഷ്യൂ പേപ്പർ ഉണ്ട്. അയ്യോ, അതും തലേ ചുമക്കുന്നോടാ, ഇത് എന്തോന്നിടാ ഇത്? മതി 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 മതി, അല്ല വേണ്ട വേണ്ട, അല്ല എനിക്ക് വേണ്ട, വെള്ളം വേണ്ട, അല്ല വേണ്ട, ഞാൻ എനിക്ക് പോണം, ദുബായ് പോണം. ഹലോ, അതിന് ഞാൻ ഒഴിച്ചു വന്നത് എന്റെ സന്തോഷത്തിന്. ഇപ്പൊ കാണിക്കുന്നത് എനിക്ക് സന്തോഷം വന്ന ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു, അതാണ് എന്റെ കുഴപ്പം. അതെ, പോണ്ടേ, സമയം ഒരുപാടായി, പോണ്ടേ, പോണ്ടേ, സമയം ഒരുപാട് പോയി. പോവാൻ ഇപ്പൊ അവനെ കൂടെ കണ്ടിട്ടേ. എനിക്ക് ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ല, രാവിലെ ദുബായ് എത്തണം. കുഴപ്പമില്ല സാർ, അടുത്ത ക്ലാസ് എത്തുന്ന ദുബായ് പോവാം. ഞാൻ വിളിക്കാം എടാ, മുട്ട ചുമ്മാ, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. ചവിട്ടി തുറക്കൂടാ, ഞാൻ പുല്ല ഞാനും അവളും കൂടെ ഇവിടെ കിടക്കേണ്ടത്. നീ എന്തിനാ എന്റെ ഇടയിൽ വന്നത്? നീ പോയ ഇവിടെ എന്റെ ഫസ്റ്റ് കണ്ണു. അയ്യോ, എടാ ഞാൻ കിടന്നു പറഞ്ഞു, ഇവിടെ കിടന്നു പറഞ്ഞത് അടിയാ, ഇത് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആണ്. നീ ഒന്ന് ഇറങ്ങിപ്പോ, ഞങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് ആണ്, ഇറങ്ങിപ്പോ. നന്ദിയില്ല തോനെ, നീ മഞ്ജു എന്ന് പറയുന്ന പെണ്ണിനെ ലൈൻ അടിച്ച എന്റെ വീട്ടിൽ എത്ര ദിവസം നിന്നടാ? എന്റെ വീട്ടിൽ നീ എത്ര ദിവസം നിന്നടാ? ഇപ്പൊ ഞാൻ പട്ടിയല്ലടാ, ഞാൻ ഇറങ്ങി പോണല്ലേ, ഞാൻ ഇറങ്ങി പോണം. മഞ്ജുവിന്റെ കാര്യം വിട്, മറ്റേ ബിന്ദുവിനും കൂടെ എന്റെ മറ്റേ ബൈക്കിൽ നീ എത്ര ദിവസം കറങ്ങിയിട്ടുണ്ട്? നീ ഉള്ള കാര്യം ഞാൻ പറയാൻ കേട്ടോ. ഒരു പെണ്ണിന്റെ ജീവിതം കൂടെ തോർക്കണോടാ കിടക്കണ മാമാര്? സാറോ പോടാ, എടാ ഒരു ജോലിയും കൂടി ഇല്ലാതെ തമ്പാരി തണ്ടി തിരിഞ്ഞു കിടക്കണ ഞാൻ സാറാ. ശമ്പളം പറഞ്ഞത് ദുബായ് ഫ്ലൈറ്റിൽ അങ്ങോട്ടുണ്ടാക്കുന്ന തിരിച്ചു വരുന്ന. അയ്യോ, ചുമ്മാ ചുമ്മാ, തമ്പാരൂരിൽ നിന്ന് നിറവങ്ങാട്ടാട്ട ഫ്ലൈറ്റ് ഇല്ലേ? എടാ ഞാൻ എന്ത് പറയാനാ, സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അപ്പൊ കണ്ണു പിടിച്ചോടണം. നീയൊക്കെ എങ്ങനെ നന്നാവൂടാ? ഇതാണ് വല്ലാത്ത അവസ്ഥയോ ചെയ്യാൻ, അവന്റെ കട്ടിറങ്ങുന്ന നമ്മക്ക് ഇവിടെ കാത്തിരിക്കാം. कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवानां पुर्तो अयो अयो अपले वेंडा वेंड कल्याणത്തിന് ഇന്നലെ വന്നടാ, ഞാൻ താമസിച്ചു വന്നപ്പോഴേ താമസിച്ചു. അയ്യോ ഉഗ്രവടി, നിങ്ങൾ എന്താ എന്റെ വീട്ടില്? എന്റെ വീടാ? എടാ കാലപാടാ, എന്റെ വീട്, എന്റെ വീടാ. പോടാ, ഞാൻ നിന്റെ കല്യാണത്തിന് വന്നു വന്ന് വന്നിട്ട് പിന്നെ പോയില്ല. നിന്റെ രണ്ട് മാമന്മാര്, ആ കറക്റ്റ്, നിന്റെ രണ്ട് മാമന്മാർ എനിക്ക് മദ്യ ഒഴിച്ചു. ഈ രണ്ടാണോ നോക്ക്. വേറൊന്നും വിചാരിക്കരുത്, എനിക്ക് നിങ്ങൾ രണ്ടുപേരും ദുബായിൽ എന്റെ ഫ്ലാറ്റ് വരണം കേട്ടോ, ഹണിമൂണ്. അപ്പൊ മാമാ, എന്റെ ഊട്ടിയിലുള്ള എസ്റ്റേറ്റ് നമുക്കത് കൂടണം. നിന്റെ ഊട്ടി കാണാം. എന്റെ കാറ് ഉണ്ട്, ഉണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് ബാറ്ററി ഇട്ട് കേട്ടാ, സൂപ്പർ ആയിട്ട് വാങ്ങണം. വാങ്ങണം ഞാൻ, കാരണം നിങ്ങൾ ആദ്യ രാത്രി നശിച്ചല്ലേ. സത്യമല്ല, എന്നെ നശിപ്പിക്കുന്ന ഈ മദ്യമാണ്.
ഞാൻ ഇന്നത്തോട് ഒരു തീരുമാനം എടുത്ത്, ഇനി മേലാൽ മദ്യം ഞാൻ ഈ കൈ കൊണ്ട്. അന്തടി ഈ പഞ്ചായത്തിലെ ഓടൂല നേർത്ത്. ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടിയന്മാർക്കും അറിയാം, എന്തെങ്കിലും അടിച്ചു പിടുത്തമായിട്ട് പിറ്റേ രാവിലെ അഴിച്ചിട്ട് ഇന്നത്തോടെ ചെണ്ടെച്ച 6 മണിയാകുമ്പോൾ ഒരു ഫുള്ള് കൊണ്ട് വെച്ചു കൊടുക്കുന്നു, വടക്കം മുളകാൻ കുടിച്ചിട്ട് അങ്ങനെയുള്ളവന്മാരാണ് ഇവനെ പോലെ കുടിയന്മാർ. മനസ്സിലായ എടാ പട്ടിലെ വാല് പന്തീരാണ്ട് കൊല്ലം കൊള്ളിട്ടാലേ ഇങ്ങനെ ഇരിക്കുള്ളൂ. എന്നോട് ഇനി ഒന്നും തോന്നല്ലേടാ, ഇനിയിപ്പോ എന്തോ തോന്നിയിട്ട് എന്തുവാടാ കാര്യം. എത്രയെത്ര കഥകളാണ് നമ്മുടെ കോമഡി സ്റ്റാർസിലെ ഓരോ ടീമും ഇവിടെ ഒരു 15 മിനിറ്റ്സിൽ ചെയ്തു തീർക്കുന്നത്. എന്തായാലും എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫോർ സ്റ്റാർസിന് ചെയ്യാൻ പറ്റിയെന്ന് അറിയാം. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം പ്രക്ഷോഭനം ദുഷ്പാടനം. ഒരു സംശയം ചോദിച്ചോട്ടാ, എപ്പോഴും ഈ കരയുന്നത് കൊണ്ടാണോ കരയോഗം പ്രസിഡന്റ് എന്ന് വിളിക്കുന്നേ? എന്റെ അച്ഛനെ കൊന്ന സ്രാവിനെ എനിക്ക് കൊല്ലണം. ഇത് കേട്ടിരുന്ന തുറയിലാശാൻ പറഞ്ഞു, സ്രാവിനെ കൊല്ലണമെങ്കിൽ അതിന്റെ മടയിൽ ചെല്ലണമെന്ന്. മടയിലോ? കടന്റെ അടിത്തട്ടിൽ ചെല്ലണമെന്ന്. എന്റെ രമേശ, എന്റെ കുഞ്ഞിക്കണ്ണ. കുഞ്ഞിക്കണ്ണല്ല, സുന്ദർദാസ്. എന്നാ സുന്ദർദാസ്? അന്ധകാരപ്പറമ്പിൽ കുഴിയെടുത്ത് അഞ്ചാറോ കാച്ചിൽ നട്ടു, തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ട് കാച്ചിലിൽ വേരിറങ്ങി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. Team Four Stars. Sir. Excellent characters, super skit. Thank you, sir. ഓരോരുത്തരുടെ കാര്യം എടുക്കാം. നിങ്ങൾ റിയലിസ്റ്റിക് അപ്രോച്ച് ആയിരുന്നു ജീവിതത്തിൽ നടക്കുന്ന കാര്യം. ഒരു വിവാഹം, അപ്പൊ അവിടെ ഇങ്ങനെ ഒരു അമ്മാവൻ, ഒരു ഗുഡ അമ്മാവൻ, ഒരു നാടകത്തിൽ താല്പര്യമുള്ള അമ്മാവൻ, അദ്ദേഹം സീരിയലിൽ വരെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഭാര്യയുടെ മുന്നിൽ നെർവസ് ആവുന്ന പുതുമണവാളൻ, പിന്നെ അവിടെ എല്ലാത്തിനും ചുമടെടുക്കാൻ നടന്ന് ജോലി ചെയ്യാൻ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് ഇതേപോലെ ഒരു കല്യാണം കഴിച്ച് കൊടുക്കും എന്നൊരു പ്രത്യാശയോടെയാണ് ഈ ജോലി ചുമടെടുത്ത് ഇങ്ങനെ നടക്കുന്നത്. അത് റിയാലിറ്റി വിട്ട് അല്പം എക്സാജറേഷൻ ഉണ്ടെങ്കിൽ പോലും അതും വളരെ കൺവിൻസിംഗ് ആയിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മയുടെ കഥാപാത്രം, ഭാര്യയുടെ കഥാപാത്രം, എല്ലാം തന്നെ ആ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്കിറ്റിലേക്ക് കയറാൻ കഴിയുന്നുണ്ട്. പിന്നെ അവസാനം മദ്യപിച്ച് കുഴപ്പമുണ്ടാക്കുന്ന ആ സുഹൃത്തും കൂടി വരുമ്പോൾ അത് പരിപൂർണതയിലെത്തുന്നു, അവിടെ നല്ല വിജയമായിട്ട് തന്നെ സ്കിറ്റ് മാറുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ സ്റ്റാർസ്. താങ്ക് യു സർ. റിമി, ടീം ഫോർ സ്റ്റാർസ്. എന്റെ അമ്മോ കലക്കി. അതുപോലെ സൂര്യയാണെങ്കിലും കല്യാണ പെണ്ണായിട്ട് ആ ഫസ്റ്റ് നൈറ്റിൽ വന്നിട്ട് ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയാണേ, ആ ചുരിദാർ പട്ടിക്ക് തീറ്റ കൊടുത്തോണേ, എൻ്റെ വീട്ടിൽ റൂമിൽ കയറുമ്പോഴത്തേക്കും ചുരിദാറെടുത്ത് മടക്കി വെച്ചോ, അതൊക്കെ പലർക്കും ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിൽ ആദ്യത്തെ ദിവസം വേറെ വീട്ടിലോട്ട് കംപ്ലീറ്റ് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ ആ ഒരു ഭാഗം നല്ല രസമുണ്ടായിരുന്നു, ചിരിക്കാനുണ്ടായിരുന്നു. ഗുണ്ട മാമൻ 8 പ്രാവശ്യം അദ്ദേഹം ഫസ്റ്റ് നൈറ്റ് ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും പക്ഷേ അതെ ഐ എം എ കോംപ്ലൈൻ. ഗുണ്ട മാമൻ വന്ന് തിരിച്ച് കാലേ തൊട്ടതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, നമ്മൾ 5 മിനിറ്റ് തന്നെ ആലോചിച്ചു പോയി. അതേപോലെ ശർമ്മ ചേട്ട, ഒരു അഭിനന്ദനം തീർച്ചയായിട്ടും. ഉള്ള പറ്റുന്ന പോലെയൊക്കെ പിടിച്ചോണ്ട് നിന്നിട്ടാണെങ്കിലും അതേപോലെ ഇനി അങ്ങോട്ട് വയസ്സൻ റോളുകളാണോ അല്ലേ എടുക്കുന്നത്? പക്ഷെ എന്നാലും എന്നിട്ട് ലോഡ് എടുക്കാൻ വരുന്ന പ്രസാദ് ആയിക്കോട്ടെ, എനിക്ക് നമ്മുടെ ഫ്ലോറിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലെ കൊച്ചിൻ കനീഫ് എന്നാണ് അദ്ദേഹത്തെ എനിക്ക് എപ്പോഴും കാണുമ്പോൾ തോന്നുന്നത്. എന്താണെന്നറിയില്ല, അത് തിലകൻ ചേട്ടൻ ഒക്കെ മനസ്സിലോട്ട് വരുന്നു. എല്ലാവരും കൂടെ കലക്കി. താങ്ക് യു. ശ്വേതജി, ടീം ഫോർ സ്റ്റാർസ് റിയലി എൻജോയ്ഡ്. നന്നായിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഡേ നമ്മളല്ലേ ഇത് ഒരു നമ്മൾ ഈ ഒരു ആശയം കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് ആണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സൂര്യ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അക്കോർഡിംഗ് ടു മീ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു നിങ്ങളുടെ ടീമിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. അപ്പോൾ സൂര്യ, പ്ലീസ് കം, പ്ലീസ് കം. സജിൻ ആൻഡ് സൂര്യ, ആ ഒരു നമ്മളല്ലേ ഫേസ്റ്റ് നൈറ്റിൻ്റെ ആ ഒരു ഫുൾ കോൺവെർസേഷൻ, ആ സ്പ്രേ അടിക്കൽ, പിന്നെ നമ്മളുടെ മണ്ടൻ ആൻഡ് നമ്മളുടെ എന്താ പറയുക
കോംപ്ലാൻ ബോയ് ആ ക്യാരക്ടർ നിങ്ങളാണ് ഇപ്പൊ ഈ എന്റെ കോംപ്ലാൻ ബോയ്. ദാറ്റ്സ് എ ക്യൂട്ട് കോംപ്ലാൻ ബോയ്. പിന്നെ അമ്മ സുനീത, സുനീത ചേച്ചി നന്നായിട്ട് പെർഫോം ചെയ്തു. എക്സലന്റ്, ഭയങ്കര ക്യൂട്ട്, ഒരു ഐശ്വര്യമായ ഒരു അമ്മയാണ്ടായിരുന്നു. സോ ക്യൂട്ട്. ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് തിങ്. ഗ്രേറ്റ്. ഗോഡ് ബ്ലെസ്. കനിഹ, എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് വാച്ചിങ് നമ്മുടെ ടീം ഫോർ സ്റ്റാർസ്? ടീം ഫോർ സ്റ്റാർസ് ഉഗ്രം പ്ലേ ആയിരുന്നു കേട്ടോ. വളരെ നാച്ചുറൽ ആയ ഒരു പെർഫോമൻസ് ആയിരുന്നു. സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്, യാതൊരു ലാഗും ഇല്ലാത്ത. ആൻഡ് ഇൻസൈഡ് എവ്രി കൊമീഡിയൻ ടുഡേ വാസ് ആൻ ആക്ടർ. ഐ എൻജോയ്ഡ് ദി ആക്ടർ ഇൻ ഓൾ ഓഫ് യു ടുഡേ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് മനവാളൻ സജൻ. ഇത് ഓർത്തിച്ചിരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ സ്കിറ്റിൽ. സോ കീപ് ഇറ്റ് അപ്പ്. ഐ കംപ്ലീറ്റ്ലി എൻജോയ്ഡ് ഇറ്റ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഫ്രം റിമി ഓൺ 30, 29. ജ്യോതിഷേട്ടാ 39 out of 40. ശ്വേതിച്ചി 29 out of 30. ടീം ഫോർ സ്റ്റാർസിന്റെ നെക്സ്റ്റ് ഡേ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 97 on 100. സൂപ്പർബ്. കോമഡി സ്റ്റാർസിലെ ദ ഫയർ ക്രാക്കേഴ്സ് ആണ് ഇനി വേദിയിലെത്താൻ പോകുന്നത്. അവരെത്തിയിട്ടുണ്ടോ? എന്റർടൈൻമെന്റ് 100% ആണ്. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നു. അതിന് മുമ്പായിട്ടേ ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഒരു ഒരു സംശയം ചോദിച്ചോട്ടാ, എപ്പോഴും ഈ കരയുന്നത് കൊണ്ടാണോ കരയോഗം പ്രസിഡന്റ് എന്ന് വിളിക്കുന്നേ? എന്റെ അച്ഛനെ കൊന്ന സ്രാവിനെ എനിക്ക് കൊല്ലണം. ഇത് കേട്ട് ഇന്ന് തുറയിലാശാൻ പറഞ്ഞു സ്രാവിനെ കൊല്ലണമെങ്കിൽ അതിന്റെ മടയിൽ ചെല്ലണമെന്ന്. മടയിലോ? കടന്റെ അടിത്തട്ടിൽ ചെല്ലണമെന്ന്. എന്റെ കുഞ്ഞിക്കണ്ണ. കുഞ്ഞിക്കണ്ണല്ല, സുന്ദർദാസ്. എന്നാ സുന്ദർദാസ്? അന്ധകാര പറമ്പിൽ കുഴിയെടുത്ത് അഞ്ചാറോ കാച്ചിൽ നട്ടു. തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും കാച്ചിലിൽ വേരിറങ്ങി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 lakh rupees. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 lakh rupees. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 lakh rupees. മലയാളിയുടെ ജീവിതത്തിന് ഈ സിനിമാ കാഴ്ചകൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ഇതാ സിനിമാ വിശേഷങ്ങളുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ദ പിനക്കിൾ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ അടികൊണ്ടോടിയ കുഞ്ഞിക്കണ്ണൻ ബോംബെയിൽ ചേക്കേറി വളർന്നു വലുതായി കോടീശ്വരനായി. അന്തം വിട്ടുനിന്ന കുഞ്ഞുമാളു ആകട്ടെ സ്വന്തം നാട്ടിൽ തന്നെ നിന്ന് വളർന്നു വലുതായി സിനിമാ നടിയുമായി. വർഷങ്ങൾക്കു ശേഷം സുന്ദർദാസ് എന്ന കുഞ്ഞിക്കണ്ണൻ മാളവിക എന്ന കുഞ്ഞുമാളുവിനെ സ്വന്തമാക്കണമെന്ന മോഹവുമായി നാട്ടിൽ തിരിച്ചെത്തുകയാണ്. ശേഷം കാഴ്ചയിൽ. ഇതുവരെ പണിയൊന്നും തീർന്നില്ലേ? ഈ ബംഗ്ലാവ് മേടിച്ച സുന്ദർദാസ് മോലാളി ബോംബെയിൽ നിന്ന് ഇപ്പൊ എങ്ങെത്തും? പണി ഇപ്പൊ തീരും.
ഹലോ സുന്ദർദാസ് എത്തിയോ? ഇല്ല, ആരാ? ഞാൻ ഇവിടുത്തെ കരയോഗം പ്രസിഡന്റാ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഇന്ന് ഈ വരുന്ന കോടീശ്വരനായ സുന്ദർദാസിനെ പോലെ പണ്ട് കോടീശ്വരനായ ഒരു ശങ്കർദാസ് ഈ നാട്ടിലുണ്ടായിരുന്നു. ആണോ? അതെ, ആ ശങ്കർദാസും ഞാനും കുട്ടിക്കാലം മുതലേ. പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരു സംശയം ചോദിച്ചോട്ടാ, എപ്പോഴും ഈ കരയുന്നതുകൊണ്ടാണോ കരയോഗം പ്രസിഡന്റ് എന്ന് വിളിക്കുന്നേ? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഈ ശങ്കർദാസ് പണ്ട് നാട് വിട്ടു പോകുമ്പോഴേ ശങ്കർദാസിന്റെ 5 പൈസ ഇല്ലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞ അവനെ ഞാനാ വണ്ടി കയറ്റി വിട്ട, അറിയാവോ? അപ്പൊ ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തത് ചേട്ടനാണല്ലേ? എവിടെ ധൈര്യം കൊടുത്ത് കള്ളവണ്ടി കയറ്റി അങ്ങ് വിട്ട്. നിങ്ങൾ ഈ ബംഗ്ലാവിന്റെ മുമ്പ് ഒന്ന് ബെടായി പറഞ്ഞ് ഇതൊരു ബെടായി ബംഗ്ലാവ് ആക്കല്ലേ. ആ പിന്നെ സുന്ദർദാസ് സാർ ഇന്ന് ഇവിടെ വരുന്നതിന്റെ പ്രധാന കാരണം സാർ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്നു. ആണോ? പിന്നെ സാറിന് ഒരേ ഒരു നിർബന്ധം, സാറിന്റെ ആദ്യ സിനിമ സ്വന്തം നാട്ടിൽ തന്നെ വെച്ച് ഷൂട്ട് ചെയ്യണം. അത് നല്ല കാര്യം. മാറിക്കെ മാറിക്കെ, ഹലോ ഹലോ, അവിടെ മാറിക്കണേ മാറിക്കണേ, സുന്ദർദാസ് സാർ എത്തി. സാറേ, എങ്ങനെയുണ്ടായിരുന്നു സ്വീകരണം? സ്വീകരണം കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചതിന്റെ അത്ര പഞ്ചില്ല. ഞാൻ വിചാരിച്ചു ഞാൻ കാറിൽ വന്നിറങ്ങുമ്പോൾ നാടൊക്കെ ഒന്ന് ഇളകുമെന്ന്. നാടിളകിയില്ലെങ്കിലും സാറ് കാറി വന്നപ്പോ ടാറിളകി. അതൊക്കെ പോട്ടെ, നമ്മുടെ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ തയ്യാറെടുപ്പൊക്കെ എന്തായി? എത്രയും പെട്ടെന്ന് വേണം. നമ്മുടെ പഴയ പങ്കജാക്ഷം എല്ലാം ഏറ്റിട്ടുണ്ട്. തിരക്കഥയുമായി ഇപ്പൊ ഇങ്ങ എത്തും. സാറേ, ദാ പങ്കജാക്ഷം വരുന്നു. എടാ പങ്കജാഷ, നീ എന്താ ഇത്രയും താമസിച്ചത്? അതെ, എനിക്കൊരു അബദ്ധം പറ്റി. ജോഷി സാറിന്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. എന്നിട്ട് സാറിനെ കണ്ട ഉടനെ പേടിച്ച് വിറച്ച് സ്ക്രിപ്റ്റ് എല്ലാം കൂടെ തറയെ വീണു. ആണോ? ഇല്ല, അപ്രകാരത്തിന് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ സ്ക്രിപ്റ്റ് വാരി വെച്ച് കഥ പറഞ്ഞു. കഥ തുടങ്ങിയപ്പോ നായകൻ അങ്ങ് മരിച്ചു. കഥ തീർന്നപ്പോഴത്തേക്ക് നായകൻ ജനിക്കുന്നേ ഉള്ളൂ. വട്ടം പൊളിഞ്ഞേ. എടാ പങ്കജാഷ, നീ എന്റെ പഴയ കൂട്ടുകാരനായതുകൊണ്ടാണ് നിന്നെ കഥ എഴുതാൻ ഞാൻ ഏൽപ്പിച്ചത്. എടാ കുഞ്ഞിക്കണ്ണാ. കുഞ്ഞിക്കണല്ല, സുന്ദർദാസ്. ആ സുന്ദർദാസ്, എനിക്ക് സുന്ദർദാസ്. എടാ, ഇവിടെ ഇത്രയും മനോഹരമായ സ്ഥലം കിടന്നിട്ട് ഈ ഗ്രാമത്തിലെ ഈ ബംഗ്ലാവിൽ വെച്ച് എന്നെ ഷൂട്ട് ചെയ്യണം, നിനക്ക് എന്താ അത്ര നിർബന്ധം? എടാ പങ്കജാഷ, നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കൊരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നില്ലേ? കുഞ്ഞിമാളു. അവളിപ്പം വലിയ സിനിമാ താരമായില്ലേ? പേരൊക്കെ മാറ്റി മാളവിക. ആ മാളവികയാണല്ലോ നമ്മുടെ സിനിമയുടെ നായിക. അത് ശരി. അപ്പൊ ഇപ്പോഴും പഴയ ഇഷ്ടം നിനക്ക് അവളോട് ഉണ്ടല്ലേ? എടാ, ആ ഇഷ്ടം ഉള്ളത് കൊണ്ടല്ലേ ലക്ഷങ്ങൾ മുടക്കി ഞാൻ ഈ സിനിമ എടുക്കുന്നതും കഥ എഴുതുന്ന നിന്നെ തന്നെ ഡയറക്ടറാക്കിയതും. പിന്നെ ഫോണിലൂടെ പറഞ്ഞെന്ന കഥയ്ക്ക് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെന്ത് മാറ്റം? നമ്മുടെ ഈ കഥയുടെ ഒരു ഭാഗം നടക്കുന്നത് കടപ്പുറത്താണ്. അത് കൊള്ളാം. നമ്മുടെ നായകന്റെ പേര് മുരുകൻ. കുട്ടിക്കാലത്ത് മുരുകനും അനിയനും അച്ഛനോടൊപ്പം കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന കാലം. ട്രോളിംഗ് നിരോധന സമയത്ത് പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഉൾക്കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന മുരുകന്റെ അച്ഛനെ ഒരു മുട്ടക്കാട്ടൻ സ്രാവ് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ചോര കുഞ്ഞുങ്ങളല്ലേ? ഈ സമയം സ്രാവിന്റെ വായിലിരുന്ന് മുരുകന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, മുരുക, അനിയനെ കൊണ്ട് അക്കരയിലേക്ക് തുഴഞ്ഞു പോടാ എന്ന്. അങ്ങനെ മൂളിപ്പാട്ടും പാടി മുരുകൻ കരയിലേക്ക് തുഴഞ്ഞു. അങ്ങനെ കരയിലെത്തിയ മുരുകൻ ഉറക്ക വിളിച്ചു പറഞ്ഞു, കൊല്ലണം, എന്റെ അച്ഛനെ കൊന്ന സ്രാവിനെ എനിക്ക് കൊല്ലണം. ഇത് കേട്ടിരുന്ന തുറയിലാശാൻ പറഞ്ഞു, സ്രാവിനെ കൊല്ലണമെങ്കിൽ അതിന്റെ മടയിൽ ചെല്ലണമെന്ന്. മടയിലോ? കടന്റെ അടിത്തട്ടിൽ ചെല്ലണമെന്ന്. അങ്ങനെ സ്രാവിനെ കൊന്ന മുരുകന് ഉറക്കാരെല്ലാം കൂടെ ചേർന്നൊരു പേരിട്ടു, പുലിമുരുകൻ. അല്ല, നീ ആദ്യം പറഞ്ഞതാണ് കറക്റ്റ്. ഓ, അവിടുന്ന് സ്രാവ് മുരുകനാ. ആ മതി, നിർത്ത്. നിന്റെ ഈ ഉടായിപ്പ് കഥകളൊന്നും എന്റെ സിനിമയിൽ വേണ്ട. എന്റെ കയ്യിൽ ഒരു കഥയുണ്ട്, എന്റെ ജീവിത കഥ. അത് മതി. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദുഷ്പാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം. മ്യൂസിക് ഡയറക്ടർ ആണോ എന്നൊരു സംശയം. ആണോ? അതെ. ഈ മ്യൂസിക് ഡയറക്ടർമാരൊക്കെ ലുങ്കി കൊടുത്തോണ്ട് വരൂ. എടാ, ഇപ്പം ബാൻഡിന്റെ കാലമല്ലേ, അതുകൊണ്ടായിരിക്കും ചിലവ് പാൻഡിടാതെ വന്നത്. നമസ്കാരം. കുടിക്കാൻ ചായയോ കോഫിയോ? കോയ. കോയ അല്ല, ചായയും കോഫിയും കൂടെ മിക്സ് ആയിപ്പോയി, അതുകൊണ്ട് ചാപ്പി. ഏതെങ്കിലും തന്നാ മതി ദാഹം അകറ്റാൻ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ സംഗീത സംവിധായകൻ കളിക്കൂട്ടുകാരൻ? ആരാ കളിക്കൂട്ടുകാരൻ? കുഞ്ഞിക്കണ്ണന്റെ കളിക്കൂട്ടുകാരൻ. ഏത് കുഞ്ഞിക്കണ്ണന്റെ? അയ്യോ ക്ഷമിക്കണം, നിങ്ങൾക്ക് സുന്ദർദാസ്, എനിക്ക് കുഞ്ഞിക്കണ്ണൻ. എന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചു വിളി, സുന്ദരനെ വിളി. അയ്യോ ക്ഷമിക്കണം, മനസ്സിലായില്ല കേട്ടോ. സാറേ ഇരിക്കണം, ഞാൻ ഇപ്പൊ വിളിക്കാം. സാറേ, എന്തായി ഇവിടെ ബഹളം? ഇതാരെ ഈ പിച്ചക്കാരെയൊക്കെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്?
ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കുണ്ട് പട്ടിക്കാലത്ത് അല്ല, പണ്ട് കുട്ടിക്കാലത്ത് വി കെ കാണി സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് നീ അസംബ്ലിയിലെ പൊരി വെയിലത്ത് നിന്ന് തലകറങ്ങി വീണപ്പോ സ്റ്റാമ്പ് വാങ്ങാൻ തന്ന പൈസക്ക് നിനക്ക് ചായയും വടയും വാങ്ങി തന്ന കളിക്കൂട്ടുകാരൻ രമേശനെ നിനക്ക് ഓർമ്മയില്ല അല്ലടാ. ഈ തൂക്കുപാത്രം നിനക്ക് ഓർമ്മയുണ്ടോടാ? തൂക്കുപാത്രം, ഈ തൂക്കുപാത്രത്തിലാണ് നിനക്ക് പണ്ട് ഒരുപാട് ചായയും വടയും ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിരുന്നത്. നിന്റെ ഓർമ്മയ്ക്കായിട്ട് മയിൽപ്പീലി സൂക്ഷിക്കുന്ന പോലെ ഇപ്പോഴും എന്റെ അടുക്കളയിൽ ഞാൻ ഈ തൂക്കുപാത്രം സൂക്ഷിക്കുന്നുണ്ടടാ. എന്റെ രമേശ, എന്റെ കുഞ്ഞിക്കണ്ണ. കുഞ്ഞിക്കണ്ണല്ല, സുന്ദർദാസ്. എന്നാ സുന്ദർദാസ്? എന്നാലും നീ എന്നെ തേടി വന്നല്ലടാ രമേശ. ഞാൻ വന്നത് വേറെ ഒന്നുമല്ല കുഞ്ഞിക്കണ്ണ, എന്റെ കുടുംബം ഇപ്പൊ വളരെ പട്ടിണിയിലാണ്. അപ്പൊ നിന്റെ സിനിമയിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു വേഷം തന്നാ ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും, എന്റെ കുടുംബത്തിന്റെ പട്ടിണിയും മാറും. രമേശ, എന്റെ പടത്തിൽ എന്തായാലും നിനക്കൊരു വേഷം ഉണ്ടാവും. മതിയടാ, എനിക്ക് അത് കേട്ടാ മതി. ഈ തൂക്കുപാത്രം നീ വെച്ചു എന്റെ ഒരു സന്തോഷത്തിൽ. എന്നിട്ട് ഒരു 500 രൂപ ഇങ്ങത്തെ ആ തൂക്കുപാത്രത്തിന്റെ പൈസ. അപ്പൊ ഞാൻ പോയിട്ട് ഷൂട്ടിംഗ് സമയമാകുമ്പോ വരാം. ഓക്കേടാ രമേശ. ആരാ? മനസ്സിലായില്ല. ഞാനാണ് വരുമെന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ. സാധാരണ ഞാനിങ്ങനെ വരുമ്പോഴത്തേനും ഒരു എൻട്രി പഞ്ച് ഒരു മ്യൂസിക് ഉള്ളതാ, പക്ഷെ അത് വീണില്ല. അയ്യോ സാറേ, ആ എൻട്രി പഞ്ച് മ്യൂസിക്കിലാ ഞാൻ വന്നത്. ഇനി വീണ്ടും അത് ഇട്ട ആവർത്തന വിരസത ആകുമെന്ന് കരുതി ഇടാത്തതായിരിക്കും. എന്നാ പോട്ടെ. ഇതാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, പിന്നെ ഇതാണ് നമ്മുടെ പ്രൊഡ്യൂസർ സുന്ദർദാസ്. നമസ്കാരം. ആ നമസ്കാരം. സാറിന് എത്ര പാട്ടാണ് വേണ്ടത്? സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകൾ വേണം. നായകനും നായിക എവിടെ വെച്ച് സംഗമിക്കുന്നു ആ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും ഞാൻ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. നായകനും നായികയും ആദ്യമായി സംഗമിക്കുന്നത് നായകന്റെ കൃഷി സ്ഥലത്ത് വെച്ചാണ്. സാറേ, അവിടെ ഇപ്പൊ വാഴകൃഷിയും കാച്ചിലൊക്കെ ഉണ്ട്. കാച്ചിലുണ്ടോ? എന്നാ കാച്ചിൽ വെച്ച് കീച്ചേക്കാം. അന്ധകാരപ്പറമ്പിൽ കുഴിയെടുത്ത് അഞ്ചാറോ കാച്ചിൽ നട്ടു, തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും കാച്ചിലിൽ വേരിറങ്ങി. കാച്ചിലിൽ കാച്ചിൽ കണ്ടു, കാച്ചിലിന്റെ വള്ളിയിലും കാച്ചിൽ കണ്ടു. കാച്ചിലിൽ കാച്ചിൽ കണ്ടു, കാച്ചിലിന്റെ വള്ളിയിലും കാച്ചിൽ കണ്ടു. ചെത്തിപ്പുഴുങ്ങുവാനായി പാത്രങ്ങൾ സ്തോത്രഗീതങ്ങൾ പാടി. ഇത് സൂപ്പർ പാട്ടാ കേട്ടോ. ആ ഇത് അത്ര പോരാ. എന്നാ നിങ്ങൾ അടുത്ത സിറ്റുവേഷൻ പറയൂ. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഈ നായകനും നായികയും കണ്ടുമുട്ടുന്നത് നായകന്റെ വാഴത്തോട്ടത്തിൽ വെച്ചാ. ഈ സിറ്റുവേഷൻ പറ്റിയ പാട്ടുണ്ട്. ഈ പാട്ട് തിയേറ്ററിൽ കേട്ട് കഴിഞ്ഞാണല്ലോ ആൾക്കാർ എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കും. 3-4 സൂപ്പർ. കിടിലാം കിടിലാം കിടിലാം. ഈ പാട്ട് കാരണം പടം 150 ദിവസം ഓടും. സത്യത്തിൽ ഈ പാട്ട് ഒട്ടും പോരാ. എന്നാ പിന്നെ നിങ്ങളൊരു ട്യൂൺ പറയാം, അതനുസരിച്ച് ഞാൻ ഉണ്ടാക്കി തരാം. എന്നാ പിന്നെ ഞാൻ ഒരു ട്യൂൺ മൂളാം. മൂള്. ഈ ട്യൂൺ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. അങ്ങനെയല്ലേ ഈ പാട്ട്? സൂപ്പർ, ഇത് അടിപൊളിയായിരിക്കും. ഇതായിരിക്കും നമ്മുടെ പടത്തിലെ സൂപ്പർ ഹിറ്റ് പാട്ട്. എന്നാ ഒരു കാര്യം ചെയ്, ഞാൻ ഇതും കമ്പോസ് ചെയ്തുണ്ടെങ്കിൽ വരാം. അപ്പൊ കാര്യങ്ങളെല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഷൂട്ടിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്യാം. സുഖ നദിയിലൊരനുപമ ശലഭം. അല്ല കുഞ്ഞിക്കണ്ണ, ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് കൊറേ ദിവസമായി. ഇതുവരെ എന്റെ കഥാപാത്രവും ഞാൻ എന്താണ് ചെയ്യേണ്ടതൊന്നും പറഞ്ഞില്ല. അതാണ്. നീ പോയിട്ട് 2 ദിവസം കഴിഞ്ഞു വാ കുഞ്ഞിക്കണ്ണ. അസംബ്ലി, വെയില്, തൂക്കുപാത്രം, ചായം ഇവിടെ മറക്കല്ലേ. നീ ചെല്ലു ചെല്ലു. നായിക വന്നേ. ഷൂട്ട് തുടങ്ങിട്ട് കുറെ ദിവസമായി. ഇതുവരെ നീ എന്തെങ്കിലും അവളോട് സംസാരിച്ചിട്ടുണ്ടോ? 2 ദിവസം കഴിഞ്ഞാ ഷൂട്ട് കഴിയുമ്പോ അവള് പൊടി തട്ടി അങ്ങ് പോവും. എടാ, നീയാണ് അവിടെ പഴയ കളിക്കൂട്ടുകാരൻ എന്ന് തുറന്നു പറ. എടാ, ഞാൻ അതെങ്ങനെ പറയും? ഞാൻ പറയാ. എന്തോ നിങ്ങൾ ഏത് ഡയലോഗ് എന്നാലും ഞാൻ പറയാം. ഞാൻ നന്നായിട്ട് അഭിനയിക്കും. നിങ്ങൾ എന്റെ കഥാപാത്രം പറയാം.
തലപ്രാന്ത് എടുത്തിരിക്കുമ്പോഴാണ് അവന്റെ ഡയലോഗ്. നിനക്ക് ഇവിടെ വേഷം ഇല്ല. കുഞ്ഞിക്കണ്ണ തമാശ പറയല്ലേ. തമാശയല്ല, നിന്നെ ഇനി എന്റെ കണ്ണു മുന്നിൽ കണ്ടുപോലെ ഇറങ്ങിപ്പോണ. എനിക്കറിയാം ദേഷ്യം വന്നപ്പോ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് പറഞ്ഞാണെന്ന് എനിക്ക് അറിയാം. കുഴപ്പമില്ല, ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ ചായയും വടയും വെയിലത്ത് അസംബ്ലി മറക്കല്ലേ. വരുന്നുണ്ടോ മാളവീ? വരുന്നുണ്ടോ? സത്യത്തി മാളവിക അല്ല ലേറ്റ്, ഈ സുന്ദരദാ സാറാ. ഒരു കാര്യം തുറന്ന് പറയത്തുമില്ല. ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. നിങ്ങൾ നേരത്തെ എന്നോട് വന്ന കഥ പോലെയല്ലോ ഇപ്പൊ ഇവിടെ ചിത്രീകരിക്കുന്നത്. ഈ സിനിമയുടെ കഥ എന്താണെന്ന് പോലും ശരിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കുള്ള കഥ ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ മാളവിക, നമുക്ക് ആ വെയിൽ സോങ് എടുത്താലോ? മാളവിക ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓടിയോ ഓടിയോ ഓടിയോ. ഇല്ല സാറേ, ഞാൻ ഇവിടെ പതുങ്ങി നിൽക്കായിരുന്നു. എപ്പോഴെങ്കിലും വിളിച്ചൊരു വേഷം തന്നാലെന്ന് എഴുതിട്ട് പോയില്ല. നീ ഓഡിയോ ചാടിയോ എന്നല്ല, പാട്ടിന്റെ ഓഡിയോ ക്ലിയർ ആണെന്നാ ചോദിച്ചത്. ഓ, ഇവനെ കൊണ്ട് വലിയ ശല്യം വന്നല്ലേ. ഡേ, അവനെ പിടിച്ചു മാറ്റേ. സോങ് ഓക്കെ അല്ലേ? റോളിംഗ് ആക്ഷൻ. പല ജോലിയും ഇല്ലാതാക്കിയ മുടിഞ്ഞവയിൽ നാടാകെയാണ് തീവയിൽ നട്ടം തിരിഞ്ഞു പോയി. ഈ വെയിൽ ദേഹം തളരും നീവയിൽ ചാകുന്ന പോലുള്ളി വെയിൽ ആകെ തളർന്നൊരു വെയിൽ. മാളവിക എക്സലന്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. നീ ഇനി വന്നേ, ഇനിയെങ്കിലും ചെന്ന് നീ നിന്റെ മനസ്സൊന്ന് തുറക്ക്. ഒന്നാമത് അവളിപ്പോ വലിയ സിനിമാ നടിയാണ്. കുട്ടിക്കാലത്ത് ഞങ്ങൾ കളിക്കൂട്ടുകാരെന്നുള്ള കാര്യം പോലും അവക്ക് ഓർമ്മ കാണത്തില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ അവളെ അറിയിക്കാനും അവളെ ഇമ്പ്രസ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിനിമ എടുക്കുന്നതെന്ന് അവളോട് എങ്ങനെ പറയും? ഞാൻ പറയും. വേണ്ട. പറയും. വേണ്ട. ഇല്ല, ഞാൻ പറയും. മാളവിക, 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 മാളവിക. എന്താ, നിങ്ങൾ ആരാ? ഞാൻ ആരെന്ന് പിന്നെ പറയാം, എന്താന്നുള്ള ഇപ്പൊ പറയാം. എന്നാ പറ? മാളവിക, ഈ നിൽക്കുന്നത് സുന്ദർദാസ് അല്ല, ഇത് മാളവികയുടെ പഴയ കളിക്കൂട്ടുകാരനെ കുഞ്ഞിക്കണ്ണനാണ്. ഇവന് മാളവികയോട് ഇപ്പോഴും പ്രേമമാണ്. അത് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് മാളവികയെ വച്ച് ഇങ്ങനെ ഒരു സിനിമ ഇവിടെ ഇവന്റെ ബംഗ്ലാവില് ഇവൻ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. അല്ലടാ, ഹോ, എനിക്ക് വേഷം തരാത്തവന്റെ ജീവിതം തകർത്തപ്പോ എന്ത് ആശ്വാസം. കുഞ്ഞിക്കണ്ണ. കുഞ്ഞിമാളു. എനിക്ക് കുഞ്ഞിക്കണ്ണനെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. എന്നാൽ കുഞ്ഞിക്കണ്ണനെ മാളവിക എന്ന നടിയെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഓരോ ആൾക്കൂട്ടത്തിനിടയിലും ഞാൻ കാതോർക്കുമായിരുന്നു കുഞ്ഞിമാളു എന്ന വിളിക്ക് വേണ്ടിയിട്ട്. കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഇപ്പോഴും നിന്റെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ വലിയ നടിയായപ്പോ എല്ലാം മറന്നു കാണുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ മുതിർന്നത് പോലും. എന്നാലും കുഞ്ഞിക്കണ്ണ, ഇതിരി കടന്ന സാഹസമായി പോയി. ഷോ, പടം പൊട്ടുമെന്ന് വിചാരിച്ചതാ. ഇതിപ്പോ രണ്ടും കൂടെ കയറി ഒട്ടി പടം ഹിറ്റായല്ല. കുഞ്ഞിക്കണ്ണ, ഞാൻ ശ്വാസിക്കണെന്ന് കരുതരുത്. സിനിമ വെറുമൊരു കുട്ടിക്കളിയല്ല. പ്രതിഭയും സമർപ്പണവും കഠിനാധ്വാനവും ഒക്കെ ചേരുമ്പോഴേ നല്ലൊരു സിനിമ ഉണ്ടാകും. പിന്നെ കുറെ പണം മുടക്കിയെന്ന് കരുതി നല്ലൊരു സിനിമ ഉണ്ടാകണമെന്നില്ല. പ്രതിഭാധനന്മാരായ കുറെ പേർ ഉയർത്തിപ്പിടിച്ച മലയാള സിനിമയുടെ സൽപ്പേര് നിങ്ങളായിട്ട് കളഞ്ഞു കുളിക്കരുത്. നിങ്ങളൊക്കെ കണ്ടുപഠിക്കേണ്ടത് നമ്മെ വിട്ടുപിരിഞ്ഞ ഐ വി ശശിസാറിനെ പോലുള്ളവരുടെ ജീവിതമാണ്. കുഞ്ഞിക്കണ്ണന് ഒരു വിവാഹ ജീവിതം വിധിച്ചിട്ടില്ല എന്നാണ് നിങ്ങളുടെ സ്കിറ്റിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം മാളു തന്നെ പറയുകയാണ്, നായിക പറയുകയാണ്, നിങ്ങൾ സംവിധായകൻ ഐ വി ശശിയെ പോലെ ആവണമെന്ന്. ഐ വി ശശിയെ പോലെ സുന്ദർദാസ് ആവണമെങ്കിൽ 10-25 കൊല്ലം ഇനിയും പിടിക്കും. മഴയെന്നുള്ള ആ പാട്ടിനെ നിങ്ങൾ വെയിലാക്കി മാറ്റിയതിൻ്റെ രസം ഉണ്ടായിരുന്നു. മ്യൂസിക് ഡയറക്ടർ വന്ന ആ പോർഷൻസ് നന്നായിരുന്നു. പിന്നെ പങ്കജാക്ഷൻ വന്ന ഏരിയ നന്നായിരുന്നു. ബാക്കിയുള്ള രസങ്ങളിൽ വില്ലനായി മാറി ഒരു ട്വിസ്റ്റ് തോന്നി എന്തെന്ന് വെച്ചിരുന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം പൊളിയണമെന്ന് ഉദ്ദേശിച്ച് അഖിലിൻ്റെ ക്യാരക്ടർ പറയുന്നു, നീ അറിയാമോ ഇതാണ് നമ്മുടെ പഴയ കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുമ്പോൾ അവർ പരസ്പരം മനസ്സിലാക്കുന്നത് അത് ഒരു ട്വിസ്റ്റ്
അവിടെ പറച്ചിലിന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ശ്വേതജി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കുറേ കണ്ണ് തുറന്ന് നോക്കി. നിങ്ങളെല്ലാവരും പെർഫോമൻസ് നന്നായിരുന്നു. അഖിലിൻ്റെ ക്യാരക്ടറിൽ കുറച്ചെങ്കിലും കോമഡി ഉണ്ടായിരുന്നു. ബാക്കി എനിക്ക് അങ്ങനെയൊന്നും ഒരു സിനിമാ വിശേഷങ്ങളുടെ ഒരു റൗണ്ടിൽ പറ്റിയ ഒരു ഫീലിംഗ് വന്നില്ല. താങ്ക് യു. താങ്ക് യു സോ മച്ച്. റിനി, നല്ലൊരു കൈഡി കൊടുക്കാൻ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്. നിങ്ങളിൽ നിന്ന് വരുമ്പോൾ സിനിമാ വിശേഷങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കുറച്ചുകൂടെ രസകരമാക്കാമായിരുന്നു മാത്രമേ എനിക്കും തോന്നുന്നുള്ളൂ. എന്നാലും രസകരം എന്ന് പറയാൻ, ഓഡിയോ ഓഡിയോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അഖിൽ ഓടി വന്നത്, പിന്നെ കാച്ചിലിനെ പറ്റിയുള്ള അന്ധകാരപ്പറമ്പിൽ അഞ്ചെട്ട് കാച്ചിൽ വെച്ചു, അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അല്ലല്ലോ, പഴയൊരു പാട്ട് അങ്ങനെ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ അത്ര രസകരമായ മറ്റേ വെയിലിനെ പറ്റിയുള്ള പാട്ട്, അങ്ങനെ അവിടെ ഇവിടെ കുറേ ചിരിക്കാനുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, കനിഹ, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സിനിമാ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തു. നിങ്ങളുടെ ഓപ്പനിങ് ഉഗ്രമായിരുന്നു. ആ രണ്ട് കൊച്ചു പിള്ളേർ നല്ലോണം ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഒരു അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് നെക്സ്റ്റ് ടൈം സ്റ്റേജിൽ വരുമ്പോൾ ഇന്നും നല്ലൊരു പെർഫോമൻസ് കൊടുക്കണം, ബിക്കോസ് യു ആൾ ഹാവ് ദ പൊട്ടൻഷ്യൽ ഇൻ യു. മേ ബി എ ബെറ്റർ സ്ക്രിപ്റ്റ്, എനിക്കറിയില്ല. എന്തൊക്കെയോ ഒരു എക്സ്പെക്റ്റേഷൻ കുറഞ്ഞു പോയി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു ആക്ടിൻ്റെ മാർക്സ് കൂടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റിമി ഓൺ 30, 26. താങ്ക് യു. ജ്യോതിഷേട്ടാ, 36 out of 40. ശ്വേതജി, 25 out of 30. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇന്നത്തെ സിനിമാ വിശേഷങ്ങൾക്ക് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 87 on 100. താങ്ക് യു. ഈ ഒരു മൊമെൻറ്റും ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്മാർട്ട് ബ്യൂട്ടി ഫ്യൂച്ചറിൽ ഓപ്പോ F5 ഫോൺ വെച്ചിട്ട്. സോ ലെറ്റ്സ് ക്യാപ്ചർ ദി റിയൽ യു. വീണ്ടും ഇതുക്കും മേലുള്ള എപ്പിസോഡ്സുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we all meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Walmax Paints, winding up. പിരിഞ്ഞു പോണം. ഇന്ന് മുതൽ ഇവിടെ കളിക്കുന്ന സിനിമ ഞങ്ങൾ തടയും. തടയാൻ സിനിമ എന്തെന്ന് തൈര. അപ്പൊ കല്യാണം കണ്ടിട്ട് വേണം അപ്പൊ അപ്പൊ കണ്ണടക്കാൻ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഏതായാലും അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഏറ്റോ? പക്ഷെ തറവാടിത്തം കാണിക്കണം. എന്താ? കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ കണ്ണടച്ചേക്കണം. ഹലോ ഹലോ, എവിടെ തള്ളിക്കാരി പോന്ന്? ഞങ്ങൾ രണ്ടുപേരും കൂടെ സിനിമ കാണാൻ വന്നതാ. അതിനിവിടെ സിനിമ കാണാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. വേണ്ട, സിനിമ കാണണമെന്ന് ഇവിടെ ആക്കണം നിർബന്ധം. ടിക്കറ്റ് എടുത്ത് ഇത്തിരി നേരം അതിനകത്ത് തിരിക്കണേല് നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലേ? ആ അതൊക്കെ. ചുള്ളൻ ചെക്കനാണല്ലോ ഇത്. കുള്ളനൊന്നും അല്ല, നല്ല പക്കമുണ്ട്. ചുമ്മാശ്യംപ്പിക്കാനായിട്ട് ഞാൻ ഗൾഫിലെ 10 വർഷമായിട്ടേ ഗൾഫിൽ ജോലി ചെയ്യാണ്. 10 വർഷം ഗൾഫിൽ എന്നൊക്കെ പറയാം, ഒരുപാട് സമ്പാദിച്ചു കാണുമല്ലോ. പിന്നെ ഗൾഫിലെ ജയിലിൽ കിടന്ന് എന്നാ സമ്പാദിക്കാനാ? ഓ, എന്തോടെ ഇത്?